ഉപതെരഞ്ഞെടുപ്പിൽ കൈവിട്ടുപോയ വട്ടിയൂർക്കാവ് തിരികെ പിടിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. ഏറ്റവും യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവതരിപ്പിച്ചാൽ മാത്രമേ വട്ടിയൂർക്കാവ് തിരികെ പിടിക്കാനാകൂ എന്ന് യു ഡി എഫിന് നന്നായി അറിയാം. പ്രത്യേകിച്ച് ബി ജെ പി അവിടെ ഒരു ശക്തിയായി വളർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ബി ജെ പി ഒരു ശാക്തിക ബലാബലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചാൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകാവുന്ന സാഹചര്യം പോലും ഉണ്ട് എന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ കണക്ക് കൂട്ടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ അവതരിപ്പിക്കാൻ യോഗ്യനായ സ്ഥാനാർത്ഥികൾക്കായുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. ഒരുപാട് പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എങ്കിലും രണ്ടു പേരിലാണ് ഒടുവിൽ വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ വന്നു നിൽക്കുന്നത്. അതിലൊന്ന് വി എം സുധീരനാണ്, മറ്റൊന്ന് പി സി വിഷ്ണുനാഥ്. പി സി വിഷ്ണുനാഥ് ആറന്മുളയിലോ ചെങ്ങന്നൂരോ മത്സരിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചാൽ അവിടെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന് താല്പര്യം. പക്ഷേ അങ്ങനെ ആ ഇടങ്ങൾ വേണ്ട എന്നുള്ള ഒരു നിലപാട് പി സി വിഷ്ണുനാഥ് സ്വീകരിക്കുകയാണ് എങ്കിൽ വട്ടിയൂർക്കാവിൽ പി സി വിഷ്ണുനാഥ് ആയിരിക്കും യോഗ്യനായ സ്ഥാനാർത്ഥി എന്ന കണക്കുകൂട്ടലുണ്ട്. ഇതിപ്പോൾ ഐ ഗ്രൂപ്പിൻ്റെ സീറ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇക്കുറി ചില സീറ്റുകളിലെങ്കിലും വിജയസാധ്യത മാത്രം കണക്കിലെടുത്ത് ഗ്രൂപ്പ് താല്പര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും എന്നുള്ള ചിന്താഗതി പൊതുവെ നേതൃത്വത്തിനുണ്ട്. അത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തി ആ മാറ്റങ്ങൾ വലിയ പ്രശ്നങ്ങൾക്കിടയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പി സി വിഷ്ണുനാഥ് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ തയ്യാറായാൽ മറ്റൊന്നാലോചിക്കാതെ പി സി വിഷ്ണുനാഥിനെ മത്സരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ആലോചന. സാമുദായിക സമവാക്യങ്ങളും അനുകൂലമാകും എന്ന കണക്കുകൂട്ടലുണ്ട്. ഇപ്പോൾ പ്രശാന്തിന് അനുകൂലമായി കഴിഞ്ഞ തവണ ഉണ്ടായ യുവത്വത്തിൻ്റെ ഒരു അനുകൂല വികാരം വിഷ്ണുനാഥിനെ പോലെ ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും എന്ന് യു ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട്. അത് ഒരു വലിയ പരിധി വരെ ശരിയുമാണ്. കാരണം ഈ ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങുന്ന വിഭാഗമാണ് ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലും ധാരാളമായി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ പി സി വിഷ്ണുനാഥിനെ പോലെയുള്ള ഒരാൾക്ക് അംഗീകാരം കിട്ടുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കരുതുക വയ്യ. അപ്പോൾ അത് പ്രശാന്തിന് രാഷ്ട്രീയമായ ഒരു വലിയ വെല്ലുവിളി ഉയർത്താൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ബി ജെ പി വി വി രാജേഷിൻ്റെ പേരാണ് ഈ അവസാന നിമിഷത്തിലും പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മാറ്റമുണ്ടാകുമോ എന്ന് കണ്ടറിയും. എന്തായാലും ബി ജെ പിക്ക് വേരോട്ടമുള്ള സ്ഥലമാണ്. എങ്ങനെ പോയാലും 30,000 മുകളിൽ വോട്ട് പിടിക്കാനുള്ള സാധ്യത ബി ജെ പിക്ക് ഉണ്ട് എന്ന് 100% ഉറപ്പാണ്. ആ നിലയ്ക്ക് അവിടേക്ക് ഒരു യുവ സ്ഥാനാർത്ഥിയെ തന്നെ അവതരിപ്പിക്കുക എന്നുള്ള ആ ചിന്ത യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ വിഷ്ണുനാഥ് അല്ലെങ്കിൽ പിന്നെ പരിഗണിക്കാൻ ഏറ്റവും യോഗ്യൻ വി എം സുധീരനാണ് എന്ന് തന്നെയാണ് തിരുവനന്തപുരത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. സുധീരൻ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല എങ്കിൽ പോലും ജാതിക്കും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി തിരുവനന്തപുരത്തെ ജനങ്ങൾ വി എം സുധീരനെ സ്വീകരിക്കുമെന്ന കണക്കുകൂട്ടലാണ് അവർക്കുള്ളത്. ഇപ്പോൾ സ്വന്തം ജാതി നേതാക്കളോട് പോലും എപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കുന്ന സുധീരനെ പോലുള്ള ഒരാളെ ഏതെങ്കിലും ഒരു ജാതിയുടെ മരത്തിൽ കെട്ടിത്തൂക്കിയിടാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സുധീരനെ പോലുള്ള ഒരാൾ അംഗത്തിനിറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രചരണവുമായി യു ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ, യു ഡി എഫിന് അതാ ജയിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വരേണ്ടുന്ന ഒരാൾ, ആ നിലയ്ക്ക് സുധീരനെ അവതരിപ്പിക്കുമ്പോൾ അത് വട്ടിയൂർക്കാവിൽ ഒരു മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സുധീരൻ ദീർഘകാലമായി താമസിക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പട്ടം വാർഡിലാണ്. അപ്പോൾ ആ നിലയ്ക്ക് സുധീരൻ്റെ സാന്നിധ്യം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ വട്ടിയൂർക്കാവ് തിരികെ പിടിക്കുന്നതിന് ഗുണകരമാകുന്ന ഒരു ഘടകമാകും എന്നുള്ള കണക്കുകൂട്ടലുമുണ്ട്. ഒരുപാട് പേരുകൾക്കിടയിൽ ഈ രണ്ട് പേരുകൾ മുൻഗണനയിൽ നിൽക്കുന്നതും ഈ പറഞ്ഞ ഘടകങ്ങൾ കൊണ്ടാണ്. പൊതുവിഭാഗം ആളുകളെ, കൃത്യമായ രാഷ്ട്രീയ ധാരണയില്ലാത്ത ആളുകളെ, കഴിഞ്ഞ തവണ പ്രശാന്തിന് ആ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ വോട്ടുകളെ അതേമാതിരി വ്യക്തിപ്രഭാവം കൊണ്ട് തിരികെ തങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ സുധീരൻ അല്ലെങ്കിൽ വിഷ്ണുനാഥ് എന്ന പേരിന് വട്ടിയൂർക്കാവിൽ മുൻതൂക്കമേറുകയാണ്.